ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ട് ഒരു ഡിഷിൻ്റെ വിഭവമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ടിക്ക എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൻ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ഞാൻ മറക്കരുത്. അപ്പോൾ ഞാനൊരു നല്ല വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ ടിക്കയ്ക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ കേക്ക് ഇതാ മെയിനായിട്ട് നമ്മുടെ പൈനാപ്പിൾ തന്നെയാണ്. അപ്പോൾ ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ചുലിയൊക്കെ ചുറ്റി കളഞ്ഞ് നന്നായി പൊട്ടത്തിൽ നുറുക്കിയെടുക്കണം കേട്ടോ, ഇത്തിരി കനത്തിൽ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പ്, ഇപ്പോൾ നമ്മുടെ പാകത്തിനുള്ളത് വേണം. പിന്നെ ചെറുനാരങ്ങയുടെ പകുതി മതി കേട്ടോ, പകുതി നീര് മതി. പിന്നെ നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ വേണം, കുരുമുളക് പൊടി അര ടീസ്പൂണ്, ചാട്ട് മസാല അര ടീസ്പൂണ്, നമ്മുടെ കറുത്തുപ്പ് അതൊരു കാ ടീസ്പൂണ്, പിന്നെ ഇത് കറുവപ്പട്ടയുടെ പൊടിച്ചത് ഒരു കാ ടീസ്പൂണ്, നമ്മുടെ ജീരകപ്പൊടി കാ ടീസ്പൂണ്, ഇത്ര കൂട്ടാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെറുനാരങ്ങ ഒന്ന് നോക്കി അതിൻ്റെ പകുതി നീര് പിഴിഞ്ഞെടുക്കാം. കുരുവൊക്കെ കളഞ്ഞ് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് മതി. നമുക്ക് നമ്മുടെ ഒരു ഇത്തിരി വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങ ഇതാ വേണ്ടി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ചെറുനാരങ്ങയുടെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് കുരുമുളക് അര ടീസ്പൂണ്, പിന്നെ നമ്മുടെ ചാട്ട് മസാല അര സ്പൂണ്, പിന്നെ നമ്മുടെ കറുത്തുപ്പ് ഒരു കാൽ ടീസ്പൂണ്. അങ്ങനെ ഇത് ഇങ്ങനത്തെ മസാലകളൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക മണം ടേസ്റ്റ് വന്നിട്ട് അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളാം. പിന്നെ നമ്മുടെ കറുവപ്പട്ട പൊടിച്ചത് ഒരു അര ടീസ്പൂൺ കാ ടീസ്പൂണ്, ജീരകം പൊടി കാ ടീസ്പൂൺ. പിന്നെ നമുക്ക് ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളിത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ നോക്കാം. പൈനാപ്പിൾ ഇതേപോലെ പൊട്ടത്തിൽ ഇങ്ങനെ നുറുക്കി വയ്ക്കാം, കുറച്ച് കനത്തിൽ നുറുക്കി വെച്ചോളാം കേട്ടോ.
അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ എന്താ ഞെട്ടികൾ ഭാഗത്തുള്ള ആ ഞാര് പോലെയുള്ള സാധനങ്ങളൊക്കെ അതെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ കത്തിച്ച് പൈനാപ്പിൾ കഴിക്കും. അപ്പോൾ നമ്മൾ പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ചിട്ടിട്ട് വേണം ഇത് പൊളിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അധികം ഓയിലൊന്നും ഒഴിക്കേണ്ട, നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആകുമ്പോൾ അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ചെറിയ തീയിൽ രണ്ട് ഭാഗം പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നമ്മുടെ പൈനാപ്പിളിൻ്റെ ഭാഗത്ത് നന്നായി ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. രണ്ട് ഭാഗത്തും നന്നായി തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ ഇടുന്നുണ്ട് നമ്മുടെ കൂട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല മസാലയുടെ മണം, ആ ചാട്ട് മസാലയൊക്കെ ഉള്ള കാരണം നല്ലൊരു മണം, നല്ല ടേസ്റ്റ് വന്നതിന് കേട്ടോ. മറച്ചിട്ട് പൈനാപ്പിൾ ടിക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ രാവിലെ ട്രൈ ചെയ്തോളാം. നമ്മുടെ പൈനാപ്പിളിൻ്റെ ഡിഷ് ഇത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. അഞ്ചായി ചാട്ട് മസാലയും കറുത്തുപ്പിൻ്റെ ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയ വീഡിയോ മായിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.